എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥയിൽ വൻ മുന്നേറ്റവുമായി സൗദി അറേബ്യ. ഒക്ടോബർ മാസത്തിൽ 9 വർഷത്തിനിടയിലെ ഏറ്റവും വേഗമേറിയ തൊഴിൽ വളർച്ചയാണ് എണ്ണ ഇതര മേഖലയിൽ രാജ്യം കൈവരിച്ചതെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരിലൊരാളായ സൗദി അറേബ്യ സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വിജയം കാണുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ബിൻ സൽമാനാണ് രാജ്യത്തെ എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. സൗദി അറേബ്യയിലെ റിയാദ് ബാങ്ക് പർച്ചേസിംഗ് മാനേജർമാരുടെ സൂചിക സെപ്റ്റംബറിലെ 57.2 നിന്ന് കഴിഞ്ഞ മാസം 58.4 ഉയർന്നു. സൗദി അറേബ്യൻ എണ്ണ ഇതര സ്വകാര്യ മേഖല ഗണ്യമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബിസിനസ് വർദ്ധിച്ചതോടെ കമ്പനികൾ തങ്ങളുടെ സ്റ്റാഫുകളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് 2014 ഒക്ടോബറിന് ശേഷം തൊഴിൽ വളർച്ചയിൽ കുത്തനെ വർധനവ് ഉണ്ടായിട്ടുള്ളത്. അവിദഗ്ധ മേഖല, വിദഗ്ധ മേഖല എന്നീ വ്യത്യാസമില്ലാതെ തൊഴിലുകൾ വർദ്ധിച്ചിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കും ഇതിന്റെ നേട്ടമുണ്ടാകുന്നുണ്ട്. തൊഴിൽ വിപുലീകരണം സൗദി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു നല്ല സൂചനയാണ്. കാരണം ഇത് തൊഴിലാളികളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും തൊഴിൽ വിപണിയിലെ പുരോഗതിയും സൂചിപ്പിക്കുന്നു, റിയാദ് ബാങ്കിലെ ചീഫ് ഇക്കണോമിസ്റ്റ് നായിഫ് അൽ ഗൈദ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എണ്ണ ഇതര സാമ്പത്തിക ഉൽപാദന വളർച്ച 3.6% കുറഞ്ഞു. ത്രൈമാസ അടിസ്ഥാനത്തിൽ ഇത് 0.1% ഉയർന്നു. 2020 അവസാനത്തിന് ശേഷമുള്ള ഏറ്റവും മൃദുലമായ വളർച്ചാ വേഗതയായിരുന്നു ഇത്. $1.1 trillion സമ്പദ് വ്യവസ്ഥ 2020 ശേഷമുള്ള ഏറ്റവും വലിയ സങ്കോചത്തെ 3rd പാദത്തിൽ നേരിട്ടു. വില വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം വെട്ടിക്കുറച്ചതായിരുന്നു സൗദി അറേബ്യയ്ക്ക് തിരിച്ചടിയായത്. അതേസമയം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ലീഗായ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ഓഹരി വാങ്ങാൻ സൗദി അറേബ്യ താല്പര്യം പ്രകടിപ്പിച്ചതായി ബ്ലൂംബർഗ് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഉപദേശകർ IPLനെ $30 ബില്യൺ മൂല്യമുള്ള ഒരു ഹോൾഡിംഗ് കമ്പനിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതായാണ് റിപ്പോർട്ട്. സെപ്റ്റംബറിൽ കിരീടാവകാശി ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് ചർച്ചകൾ നടന്നത്. ലീഗിലേക്ക് $5 ബില്യൺ നിക്ഷേപിക്കാനും മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായിക്കാനും രാജ്യം നിർദ്ദേശിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം IPLന്റെ ഉടമസ്ഥരായ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.